നമസ്കാരം. സി പി ഐ സംസ്ഥാന കൗൺസിൽ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ്. പി വി അൻവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർത്തിയ ആരോപണങ്ങൾ ഇടതുമുന്നണി തന്നെ ആകെ പിടിച്ച് കുലുക്കിയ ഈ ഒരു സന്ദർഭത്തിൽ സി പി ഐ ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾ എ ഡി ജി പി അജിത് കുമാറിനെയും മറികടന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയിൽ എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് സി പി ഐ യോഗം എന്നതുകൊണ്ട് തന്നെ ഈ വിഷയം ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കും എന്നുള്ളത് ഉറപ്പാണ്. വിവാദങ്ങളിൽ സി പി ഐക്ക് കടുത്ത അതൃപ്തിയുണ്ട് എന്നാണ് സൂചന. ആരോപണങ്ങൾ കൈകാര്യം ചെയ്ത രീതിയടക്കം യോഗത്തിൽ വിമർശന വിധേയമാകും. പാലക്കാട്ടെ സമാന്തര കൗൺസിൽ ഉൾപ്പെടെയുള്ള സംഘടനാ വിഷയങ്ങളാണ് രണ്ട് ദിവസം നീളുന്ന യോഗത്തിൻ്റെ പ്രധാന അജണ്ട. പത്തനംതിട്ടയിലെ അഴിമതി ആരോപണവും ചർച്ചയാകും. ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷ് എം എൽ എയുടെ രാജി അനിവാര്യമാണെന്ന നിലപാടാണ് സി പി ഐക്കുള്ളത്. എന്നാൽ സി പി എം രാജിവെക്കേണ്ടതില്ലെന്ന നിലപാടിലാണ്. ഇതിലെ അമർഷവും യോഗത്തിൽ പ്രകടമാകും. അൻവറിൻ്റെ തുറന്നു പറച്ചിൽ നിൽക്കെ നാളെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ചേരുന്നുണ്ട്. യോഗത്തിൽ പി ശശിക്കെതിരായ ആരോപണങ്ങൾ പരിശോധിക്കും. ശശി അധികാര കേന്ദ്രമായി പ്രവർത്തിക്കുകയാണെന്നും സ്വേച്ഛാധിപതിയാണെന്നുമുള്ള ആരോപണങ്ങൾ പാർട്ടിയിൽ ഉയർന്നിട്ടുണ്ട്. ഉപ്പ് നിറം വെള്ളം കുടിക്കട്ടെ എന്ന നിലപാട് പല നേതാക്കളും പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ കഴിഞ്ഞ ദിവസം സി പി ഐയുടെ മുതിർന്ന നേതാവ് മുൻ മന്ത്രിയുമായ വി എസ് സുനിൽകുമാർ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നൊക്കെ ആണ് ഇപ്പോൾ സി പി ഐ ആവശ്യപ്പെടുന്നത്. തങ്ങൾ പരാജയപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അന്ന് തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും സി പി ഐ കരുതുന്നത്. അതിനിടയിൽ പാലക്കാട്ട് സി പി ഐ നേതൃത്വവും മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ കെ ഇസ്മായിലുമായുള്ള വിഷയങ്ങളും ചർച്ചയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കെ ഇസ്മായിൽ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കണം എന്ന ആവശ്യം നിരന്തരമായി പല ഭാഗങ്ങളിൽ നിന്ന് നേരത്തെ ഉയരുന്നുണ്ട്. എന്നാൽ കെ ഇസ്മായിൽ പലപ്പോഴും പല സമിതി യോഗങ്ങളിലും ഒന്നും തന്നെ പങ്കെടുക്കുന്നില്ല എന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ പരാതി. സി പി എമ്മിന് പൂർണ്ണമായും കീഴടങ്ങിയാണ് സി പി ഐ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന ഒരു വിഭാഗം അണികളുടെ രൂക്ഷമായ വിമർശനവും ഒരുപക്ഷെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ നേതാക്കളുടെ ഭാഗത്തു നിന്ന് പാർട്ടി നേതൃത്വത്തിനെതിരെ ഉയരാനുള്ള സാധ്യതയുണ്ട്. എന്താണെങ്കിലും ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇപ്പോൾ അൻവർ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ വളരെ നിർണായകമായ നിരവധി വിഷയങ്ങളിൽ സി പി ഐക്ക് ഒരു നിലപാട് എടുക്കേണ്ടി വരും.